ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ ഡിയോ മലയാളം ടെക് നിങ്ങളൊരു എൽ ഇ ഡി ടി വി വാങ്ങാൻ പോവുകയാണോ എങ്കിൽ എങ്ങനെ അനുയോജ്യമായ രീതിയിൽ എൽ ഇ ഡി ടി വി സെലക്ട് ചെയ്യാം എന്ന് നോക്കാം നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള പരാതിയാണ് ഒരു പുതിയ ടി വി വാങ്ങി ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വലിപ്പം എന്നുള്ളത് അതിനാൽ എങ്ങനെ റൂം സൈസിന് അനുയോജ്യമായ എൽ ഇ ഡി ടി വി സെലക്ട് ചെയ്യാം എന്ന് നോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ ഡിയോ മലയാളം ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആവശ്യമായ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസായ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഓവൻ മുതലായവ എങ്ങനെ ശരിയായ രീതിയിൽ സെലക്ട് ചെയ്യാം എന്ന് വ്യക്തമാക്കാം ഇത്തരത്തിലുള്ള ഹോം അപ്ലയൻസസ് നമുക്ക് ഓൺലൈനായും ഷോപ്പിൽ നേരിട്ട് പോയി കണ്ടും അതായത് ഓഫ്ലൈൻ ആയാലും പർച്ചേസ് ചെയ്യാം ആദ്യം നമുക്ക് എൽ ഇ ഡി ടിവിയെ കുറിച്ച് നോക്കാം റൂം സൈസിന് അനുയോജ്യമായ എൽ ഇ ഡി ടി വി എങ്ങനെ സെലക്ട് ചെയ്യാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇഞ്ച് മുതൽ എൺപത്തഞ്ച് ഇഞ്ച് വരെയുള്ള എൽ ഇ ഡി ടിവികളാണ് ഇതിൽ കോമണായി കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുള്ള എൽ ഇ ഡി പാനൽ സൈസ് മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത് ഇഞ്ച് നാൽപ്പത്തിമൂന്ന് ഇഞ്ച് അമ്പത് ഇഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് അറുപത്തഞ്ച് ഇഞ്ച് എന്നിവയാണ് മികച്ച എൽ ഇ ഡി ടി വി സെലക്ട് ചെയ്യാൻ നാല് കാര്യങ്ങളാണ് മെയിനായി ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ എൽ ഇ ഡി ടി വി സൈസ് സെക്കൻഡ് വൺ ടി വി റെസൊല്യൂഷൻ തേർഡ് വൺ വ്യൂയിങ് കണ്ടൻ ആൻഡ് ഫോർത്ത് വ്യൂയിങ് ഡിസ്റ്റൻസ് ആദ്യത്തേത് എൽ ഇ ഡി ടി വി സൈസ് അതായത് ടി വിയുടെ വലിപ്പം രണ്ടാമതായി ടി വി റെസൊല്യൂഷൻ അതായത് എച്ച് ഡി റെഡി ടി വി ഫുൾ എച്ച് ഡി ടി വി ഫോർ കെ ടി വി ഈ മൂന്ന് ടൈപ്പ് റെസൊല്യൂഷനിലുള്ള ടിവികളാണ് മാർക്കറ്റിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നാമതായി വ്യൂയിങ് കണ്ടന്റ് അതായത് കാണുന്ന പ്രോഗ്രാം കണ്ടൻറ് അതിൽ എസ് ഡി കണ്ടന്റ് ഡിജിറ്റൽ കണ്ടൻറ് എച്ച് ഡി കണ്ടന്റ് ഫോർ കെ കണ്ടൻറ് എന്നിവയാണ് വരുന്നത് നാലാമതായി വ്യൂയിങ് ഡിസ്റ്റൻസ് അതായത് എൽ ഇ ഡി ടി വി കാണുന്നതിനായി ശുപാർശ ചെയ്യുന്ന ദൂരം എന്ന് വെച്ചാൽ നമ്മളും ടിവിയും തമ്മിലുള്ള ദൂരം ഇനി നമുക്ക് ഫുൾ എച്ച് ഡി ടി വി എച്ച് ഡി റെഡി ടി വി എന്നിവയുടെ വ്യൂയും ഡിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം ടി വിയുടെ സ്ക്രീൻ സൈസ് പറയുന്നത് ഡയഗണലി ആണ് അതായത് കോണോട് കോൺ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതി മുപ്പത്തിരണ്ട് ആണെന്ന് വിചാരിക്കരുത് അതിൻ്റെ വീതി വെറും ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഇഞ്ച് മാത്രമാണ് നാല് പോയിൻറ്റ് അഞ്ചടി ആണ് അതിൻ്റെ വ്യൂയിങ് ഡിസ്റ്റൻസ് അതായത് കാണുവാൻ ശുപാർശ ചെയ്യുന്ന ദൂരം അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ടി വി സ്ക്രീനിൻ്റെ വീതി വെറും മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചും മാത്രമാണ് മ്യൂയിൻ ഡിസ്റ്റൻസ് ആറടിയാണ് അമ്പത് ഇഞ്ചിൻ്റെ ടിവിയുടെ വീതി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഇഞ്ചും മ്യൂയിങ് ഡിസ്റ്റൻസ് ആറ് പോയിൻ്റ് ഒമ്പതടിയുമാണ് വ്യൂയിങ് ഡിസ്റ്റൻസിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ടി വി സ്ക്രീനിൻ്റെ നീളത്തിൻ്റെ മൂന്നിരട്ടിയെങ്കിൽ മകലത്തിലിരുന്നു കൊണ്ട് ടി വി കാണണമെന്നാണ് പ്രമുഖ ടി വി ബ്രാൻഡായ സോണി ശുപാർശ ചെയ്യുന്നത് ഇനി നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ അമ്പത് ഇഞ്ച് വരെയുള്ള എച്ച് ഡി ഫുൾ എച്ച് ഡി ടിവികളുടെ വ്യൂയിങ് ഡിസ്റ്റൻസിൻ്റെ ചാർട്ട് കാണാം അടുത്തതായി നാൽപ്പത്തിമൂന്ന് ഇഞ്ച് മുതൽ എൺപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഫോർ ഓർ യു എച്ച് ഡി ടിവികളുടെ വ്യൂഇൻ ഡിസ്റ്റൻസിൻ്റെ ചാർട്ടാണ് കാണിക്കുന്നത് ഫോർ കെ ടിവികളിൽ ഫോർ കെ വീഡിയോ കാണുന്നതിന് സോണി കമ്പനി ശുപാർശ ചെയ്യുന്ന മ്യൂയിൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി വി സ്ക്രീനിൻ്റെ നീളത്തിൻ്റെ ഒന്നര ഇരട്ടി അകലമാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്മാർട്ട് ടി വി സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വി അതിലുപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ ആൻഡ്രോയിഡ് വെബ് ബോയ്സ് ടൈസൺ ലിനക്സ് എന്നിവയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്